Hi friends, welcome back to my channel. One ingredient konde namukku rendu evening snack undaaki edukkana oru attipoli video aayittanu njan innu vannittullathu. Appo ende video aadhyamayittu kaanunnavaraanengile onnu subscribe cheyidekkane. Appo namukku video lote poga. Njan innu rendu snackum undaaki edukkunnathu. Bir ingrediente kondana, adana nurukku kodumbu. Yani bir kap nurukku kodumbu, bir patratil edutittu, avashyathinu vella olichittu, bir manikkooru kuthiran vechittundu. İni njan bir kap nurukku kodumbine madhurathinu avashyamayittulla sharkara onnu urikan vechittundu. Ekadesham bir 3 aani 200 gram undagum, adu njan korchu vella olichittu aduppathu vechittundu. Bir manikkooru kazhinjittu nurukku godambu kazhugi vrithiyakki njan oru jarilekku ittittunde adilekku 3 elakkayude kuru cherthu kodukkunnundu nannayittu arachedukka ini adu veroru paathrathilekku maatta arappu oru paathrathilekku maatinu shesham nerthe urigan vacha sharkara paani idilekkonu arichu olichu kodukka ini idilekku oru kaal teaspoon nalla jeeragam cherthu kodukka കൂടെ 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ആദ്യം നെയ്യപ്പാണ് ചുട്ടെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കൈയില് നമ്മുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. അല്പം കഴിഞ്ഞ് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ രണ്ട് ഭാഗത്തും നന്നായിട്ട് പൊരിച്ചെടുക്കുക. നന്നായിട്ട് പൊരിഞ്ഞു വന്നാൽ നമുക്ക് അതിൽ നിന്ന് വാങ്ങാം. ഇനി അതേപോലെ അടുത്തത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നെയ്യപ്പാണിത്. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ടുള്ള കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കണ്ടു നോക്കാം. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അരുവിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട്. നമുക്കിതിനി ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് അത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല അട്ടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ആരോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്നാക്കും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.